നമസ്കാരം. ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിൽ 2023 ജനുവരി മാസത്തിൽ ഉണ്ടാകുന്ന ശനിമാറ്റത്തിൻ്റെ ഫലമായിട്ട് മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാവുക എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. അപ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് ശനി പ്രവേശിക്കുമ്പോൾ അവർക്ക് അവരുടെ 9-ാം ഭാവത്തിലൂടെയാണ് ശനിയുടെ സംക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ അഷ്ടമ ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാശിയാണ് മിഥുനം രാശി. അഷ്ടമ ശനി എന്ന് വെച്ചാൽ 8-ാം ഭാവത്തിലെ ശനി. അപ്പോൾ 8-ൻ്റെ പണി കിട്ടിക്കൊണ്ടിരുന്ന രാശിക്കാരാണ് മിഥുനം രാശിക്കാർ. അവർക്ക് ഇനി ശനി 9-ാം ഭാവത്തിലേക്ക് കടക്കുകയാണ്. 9-ാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ ഭാഗ്യാദി വർധനവുകൾ ഉണ്ടാകുന്നതിന് അനുകൂലമായിട്ടുള്ള സമയം. കഴിഞ്ഞ ഒരു 3 വർഷക്കാലമായിട്ട് 2.5 വർഷമാണ് ശനി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വക്രത്തിൽ ഇറങ്ങിയിട്ട് 5-6 മാസം കൂടി ശനി മകരത്തിൽ ഇരുന്നത് കൊണ്ട് ഒരു 3 വർഷം എന്ന് തന്നെ പറയാം. അപ്പോൾ 3 വർഷമായിട്ട് വളരെ വളരെ പ്രയാസത്തിലായിരുന്നു മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർ. അപ്പോൾ മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഇനി ഈ ശനിമാറ്റം ഉണ്ടാകുന്നതോടുകൂടി വളരെ വലിയ ഒരു മാറ്റം തന്നെ ഉണ്ടാകും എന്ന് പറയാം. അപ്പോൾ ഭാഗ്യാദി വർധനവുകൾ, എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുന്നതിന് അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ ഈ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതൃപ്തിയോ അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അതിനെല്ലാം ഒരു അറുതി വരുന്ന സമയമാണ്. അതുപോലെ വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിനായിട്ടോ അല്ലെങ്കിൽ ജോലിക്കായിട്ടോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്നതിന് അനുകൂലമായ സമയം. അപ്രതീക്ഷിതമായിട്ട് ധനവരവ് ഉണ്ടാകുന്ന ഒരു സമയം. അതുപോലെ തന്നെ വലിയ വലിയ ചിട്ടികളോ അല്ലെങ്കിൽ നമുക്കൊരു ലോണ് പാസ്സാവാനൊക്കെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ അത് ശരിയായി കിട്ടുന്ന സമയം. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും അധികം ഭാഗ്യാദി വർധനവുകൾ ഈ സമയത്ത് മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പിതാവിൽ നിന്നും സ്വത്ത് അനുഭവിക്കുന്നതിന് യോഗമുള്ള ഒരു സമയമാണ്. അതായത് പാർട്ടീഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടന്ന് തടസ്സപ്പെട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് നടന്ന് കിട്ടുന്ന സമയം. അതുപോലെ അച്ഛനിൽ നിന്നും സാമ്പത്തിക സഹായം കിട്ടുന്ന സമയം. മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീഭവിക്കുന്ന സമയമായിരിക്കും. അതായത് മേലധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവോ എന്തെങ്കിലും അവരുടെ അതൃപ്തി മൂലം പെൻഡിങ്ങിലിരിക്കുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നെങ്കിൽ അത് തടസ്സങ്ങളെല്ലാം മാറി പരിപൂർണമായിട്ട് നമുക്കത് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. അതുപോലെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ചികിത്സയൊക്കെ അന്വേഷിച്ചിരിക്കുകയായിരുന്നെങ്കിൽ നല്ല ഒരു അതായത് ബെറ്റർ ട്രീറ്റ്മെൻ്റ് അവർക്ക് ഇനി ലഭിക്കുന്ന സമയം. ഇതുവരെ കിട്ടിയിരുന്ന ചികിത്സകൾ ചിലപ്പോൾ അപര്യാപ്തമായിരുന്നിരിക്കണം. അസുഖത്തിന് തികഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ അസുഖം മാറത്തക്ക രീതിയിലുള്ള ഒരു ഡോക്ടർ ആയിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ അസുഖം കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ടിരുന്നു എന്നൊക്കെ ചിന്തിക്കണം. അതെല്ലാം മാറി ഗുണകരമായിട്ട് നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തി ചികിത്സയൊക്കെ നടത്തുന്നതിനൊക്കെ സാധിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു സമയമാണ്. അപ്പൊ അതായത് മുടങ്ങിയിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, മുടങ്ങിയിരിക്കുക മീൻസ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് വീട് വെക്കാൻ വേണ്ടി തുടങ്ങി, എന്തെങ്കിലും കാരണവശം അത് മുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അത് മുടങ്ങിയിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും മുടക്കത്തിലിരിക്കും. കാരണം എന്ന് വെച്ചാൽ നേരത്തെ 8-ലായിരുന്നു ശനി ഇരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 8-ൻ്റെ പണിയാണെന്ന്. അപ്പോൾ ആ 8 എന്നുള്ള സർക്കിളിനകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അതിനകത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അവിടെ നിന്നൊന്ന് പുറത്തിറങ്ങി വരുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ 3 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയ ഒരു വിനാശത്തിന് അറുതി വരുന്ന ഒരു സമയം. ഏറ്റവും അധികം സന്തോഷിക്കാൻ പറ്റിയ ഒരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് ഈ ഒരു ശനിമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.